പ്രചാരകരും പ്രബോധകരുമായി നീങ്ങുന്ന ഖദ്ദിനെയും സുവായിനെയും യഹൂദിനെയും യഹൂദിനെയും നസറിനെയും അഞ്ച് ഔലിയാക്കന്മാരെ പേരാണിത്. വെറും കല്ലല്ല, അഞ്ച് സാലിഹീങ്ങളായ ഔലിയാക്കന്മാരെ പടച്ചവരോടടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ അഞ്ച് ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന നൂഹ് നബിയുടെ ജനതയോട് നൂഹ് നബി പറഞ്ഞു, അതിൽ നിന്ന് മാറണം, പിന്മാറണം, നിങ്ങൾ അള്ളാഹുവിലേക്ക് പേരിച്ചു മടങ്ങണം. എന്താ അള്ളാഹുവിലേക്ക് പേരിച്ചു മടങ്ങിയാൽ ജനങ്ങളോട് ഉപദേശിച്ചു, ജനങ്ങളെ റബ്ബത്തും നിലവിലുള്ള എല്ലാ തമ്മാടിത്തരങ്ങളിൽ നിന്നും ശിർക്ക് മുതൽക്കുള്ള എല്ലാ ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് പേരിച്ച് മടങ്ങൂ, അള്ളാഹുവിനോട് പുറത്തു വരാൻ വേണ്ടി യാചിക്കൂ. എന്താ അതുകൊണ്ട് നേട്ടം? പരലോകത്ത് നിങ്ങൾ രക്ഷപ്പെടും എന്നതിന് പുറമെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വരും, വയുന്തിരിക്കും, അള്ളാഹു സുബ്ഹാനഹുവതആല നിങ്ങളെ സഹായിക്കും. ഇന്നഹു കാന വഫാറ യുർസിലു സമാ അലൈക്കും മിദ്റാറ, ആകാശ ലോകത്തെ അവൻ നിങ്ങൾക്ക് മേലെ കുത്തിച്ചെരിയുന്ന രൂപത്തിലാക്കിത്തരുമെന്ന് പറഞ്ഞാൽ നല്ല രൂപത്തിലുള്ള പേമാരി മഴ നിങ്ങൾക്ക് കിട്ടും. ഇസ്തിഗ്ഫാർ ചെയ്താലുള്ള ഗുണം പറഞ്ഞതാണ്. ദൈവത്തിന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടിരുന്നാൽ ദുനിയാവിലും നേട്ടമുണ്ടെന്താ? മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോ മഴ കിട്ടും. വയും തിരുക്കും, അള്ളാഹു നിങ്ങളെ സമ്പത്ത് നൽകും, ബനീന സന്താനങ്ങൾ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കും, വയജഅലക്കും ജന്നാത്തിൻ നിങ്ങൾക്ക് നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണിൽ നല്ല തോട്ടങ്ങൾ അള്ളാഹു തആല നൽകും, കൃഷി നിങ്ങൾക്ക് നൽകും, കൃഷിനാശം നേരിടില്ല. വയജഅലക്കും അൻഹാറാ, ശുദ്ധമായ ചെളിനീരൊഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകൾ നിങ്ങൾക്ക് നൽകും, വെള്ളം ഇഷ്ടം മാതിരി. എന്താ ഇതൊക്കെ ചെയ്യേണ്ടത്? ഇഷ്ടവസിറൂ റബ്ബക്കും, ചെയ്ത തെറ്റിന് അള്ളഹാനോട് ഖേദിച്ച് മടങ്ങ്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഴയില്ലാത്ത സന്ദർഭത്തിൽ മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു, പടച്ചോനെ, എന്ത് പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും അത് ഇല്ലാതെ ദൻബിൻ മനുഷ്യന്മാർ ചെയ്യുന്ന അക്രമം കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവേ, നിന്നിലേക്ക് ഞങ്ങൾ ഖേദിച്ച് മടങ്ങുന്നു, നീ ഞങ്ങളെ സഹായിക്കണം, നീ ഞങ്ങൾക്ക് മഴ തരണം എന്നിങ്ങനെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പ്രാർത്ഥിക്കാറുണ്ടായി. മഹാന്മാരായ ആളുകളെ ഇമാമായി നിർത്തിക്കൊണ്ടു സാലിഹീങ്ങളായ ആളുകളുടെ നേതൃത്വത്തിൽ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതാണ് ശരിയായ രൂപത്തിൽ ഇസ്ലാമികമായി മഴയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാട്ടിലെ സാലിഹായ മനുഷ്യന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് റസൂലുള്ളയാണ് ഇമാമത്ത് നിന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കാലത്ത് മഴയ്ക്ക് ക്ഷാമം നേരിട്ടപ്പോ നബിയുടെ കുടുംബത്തിൽപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ് ഇമാമാക്കി നിർത്തിയിരുന്നത് എന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ആ വിഷയത്തിലുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പൊ പ്രവാചകന്റെ കാലത്ത് തന്നെ ഇങ്ങനെ മഴയ്ക്ക് ക്ഷാമം നേരിട്ട പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. മഴയ്ക്ക് വേണ്ടി നിസ്കാരം നിർവഹിക്കാതെ വെറും പ്രാർത്ഥന മാത്രമായും നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയായും പല രൂപത്തിലും പ്രവാചകന്റെ കാലത്ത് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഇത് രണ്ട് റക്കായത്താണ്, ഇത് സാധാരണ പോലെ തന്നെ രണ്ട് റക്കായത്താണ് ഈ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം. അതിന്റെ മുമ്പോ ശേഷമോ ഖുത്ബയിൽ അതെന്താ അങ്ങനെ പറയുന്നത്? രണ്ട് നിലക്കും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. മുമ്പ് ഖുത്ബ നടത്തിയതായും ശേഷം ഖുത്ബ നടത്തിയതായും ഒക്കെ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഖുത്ബ മുമ്പോ പിമ്പോ എന്നുള്ളതൊരു തർക്കമാക്കേണ്ടതില്ല. രണ്ട് നിലക്കും തെളിവുകളുണ്ട്. സാധാരണ നിലക്കിൽ രണ്ട് റക്കായത്ത് നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നൊരു സംഭവം ആയിഷ റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ശക്കന്നാസു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുസൂത്തൽ മത്തർ, ഒരിക്കൽ മഴയില്ലാത്ത വരൾച്ചയെ സംബന്ധിച്ച് ക്ഷാമത്തെ സംബന്ധിച്ച് ജനങ്ങൾ വന്ന് നബിയോട് ആവലാതി പറഞ്ഞു. പാമറബി മിമ്പരിൻ, റസൂലുള്ള ഒരു മിമ്പർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. മുസല്ലയിൽ, പെരുന്നാളെ തിരസ്കരിക്കുന്ന മുസല്ലയിൽ, പുതു മൈതാനത്ത് മിമ്പർ കൊണ്ടുവന്ന് വെച്ചു. വാഴതന്നാസ, ഇത് ജനങ്ങളോട് നബി വാഗ്ദത്തം ചെയ്തു. യൗമൻ യഖ്റുജൂന ഫീഹി, ഒരു ദിവസം, ഇന്ന ദിവസം പെരുന്നാൾ നിസ്കാരമാണ്, അല്ല മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരമാണ്, എല്ലാവരും പുറപ്പെടണം എന്ന കൽപ്പന കൊടുത്തു. ജനങ്ങളൊക്കെ അങ്ങോട്ട് ഒഴുകി. ബാലത്ത് ആയിഷ, ആയിഷ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ബദാ ഹജ്ബു ശംസി, സൂര്യകിരണങ്ങൾ ഇങ്ങനെ ഒളിവായി തുടങ്ങിയപ്പോ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ പൊങ്ങുന്ന സമയമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്ക് പുറപ്പെട്ടു. ഫഖഅദ അലൽ മിൻബർ, മിമ്പറിൽ കയറിയിരുന്നു.
അള്ളാഹുവിനെ സ്തുതിച്ചു, പടച്ചവരുടെ കുബീറ് ചൊല്ലി, എന്നിട്ട് ജനങ്ങളോട് പ്രസംഗിച്ചു, ജനങ്ങളെ ഇന്നക്കും ശക്കൗക്കും, നിങ്ങളിൽ ആവലാതി പറയുന്നു, ഗതിപതിയായിരിക്കും, മഴക്ക് താമം നേരിട്ടതിനെ സംബന്ധിച്ച്, മഴ വൈകിയതിനെ സംബന്ധിച്ച് നിങ്ങൾ പരാതി പറയുന്നു. വഖദ് അമറക്കും അല്ലാഹു വസ്സവനല്ല, പടത്തരമ്പുരാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അൻതദുഹു അവനെ വിളിക്കാൻ, അവനെ വിളിക്കാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, വാഴതക്കും വന്യ സജീവലക്കും, വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നും പടത്തോൻ ഏറ്റിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ പ്രസംഗം തുടങ്ങുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ, ലാ ഇല്ലല്ലാഹ്, യസ്അലുല്ലാഹു മാ യുരീദ്, اللهم انت الله لا اله الا انت انت الغني ونحن الفقراء ഉടനെ അല്ലാഹുവിനെ പുകഴ്ത്തി, അല്ലാഹുവിന്റെ മഹത്തായ ഗുണങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു, അൻതൽ ഗനിയു, പടച്ചവനെ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്, നീ ഐശ്വര്യവാനാണ്, ونحن الفقراء ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ നിന്റെ കനിവിൽ ആശിക്കുന്നവരാണ്, നിന്റെ കനിവിലേക്ക് ആവശ്യമുള്ളവരാണ്, അതുകൊണ്ട് ഇല്ലലൈനിൽ ഖൈസ, പടച്ചവനെ മഴ ഞങ്ങൾക്ക് ഇറക്കിത്തരണേ, ഞങ്ങൾക്ക് ആവശ്യത്തിന് മതിയാകുന്ന നിലക്ക് ശക്തമായ രൂപത്തിൽ ഞങ്ങൾക്ക് ശക്തിയും അതേപോലെ തന്നെ പ്രതാപവും പ്രദാനം ചെയ്യുന്ന നിലക്കുള്ള മഴ നീ ഞങ്ങൾക്ക് തരണമേ. എന്നിട്ട് സുമറഫയദൈഹി, കയ്യങ്ങോട്ട് ഉയർത്തി, ഫലം യസൽ ഫിർറഫി, വല്ലാതെ ഉയർത്തിയതാണ്, ഹത്താ ബയാ ബദാ ബയാദുതി ബൈഹി, പ്രവാചകന്റെ രണ്ട് കക്ഷത്തിന്റെയും വെളുപ്പ് ഭാഗം പ്രകടമാവുക, സാധാരണ ഉയർത്തുന്നതിനേക്കാൾ, സാധാരണ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് കൈയുയർത്താറില്ല, വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോഴും മിമ്പറിൽ വെച്ച് കൈയുയർത്താറില്ല, പക്ഷേ വ്യത്യസ്തമായ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ കൈ വല്ലാതെ ഉയർത്താറുണ്ട്, വളരെ തലയുടെയും മേലോട്ട് ഉയർത്തി, രണ്ട് കക്ഷത്തിന്റെയും വെള്ളഭാഗം വെളിവായി എന്ന് ഹദീസിൽ പറയുന്നു. എന്നിട്ട് സുമ്മ ഹബ്ബലയിൽ നാസിലഹു, മിമ്പറിൽ നിന്ന് തന്നെ രംഗള നേരെ തിരിഞ്ഞ് പ്രസംഗിക്കുന്ന നബി അതിനിടയിൽ ഇബിലക്ക് നേരെ മിമ്പറിൽ നിന്നാണ് തിരിഞ്ഞു, നേരെ ഉച്ചരിക്കുന്ന പോലെ ഇമ്പറിന്ന് അങ്ങോട്ട് തിരിഞ്ഞു വന്നു, വഖലബ അവ ഹബ്ബലരി ആഹു, തന്റെ തട്ടം മാറ്റിയിട്ടു. അപ്പോ ഇസ്തിസ്കാഇന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇമാമിനും ജനങ്ങൾക്കൊക്കെ സുന്നത്താണെന്ന് തലയിൽ അല്ലെങ്കിൽ നേരെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഉള്ള ഡ്രസ്സ് ഒന്ന് കോലം മാറ്റിയിടുക എന്ന്, പ്രവാചകൻ എന്ത് ചെയ്തു, ഉള്ള ചുമലിലുള്ള ഡ്രസ്സ് ഒന്ന് മാറ്റി വേറെ രൂപത്തിൽ ഇങ്ങോട്ട് കൊണ്ടൊന്നുകൂടെ മാറ്റിയിട്ടു എന്നർത്ഥം, അതായത് ഉള്ള നിലവിലുള്ള ആ സാഹചര്യത്തിൽ നിന്നൊരു മാറ്റത്തെ കൊതിക്കുന്നു എന്ന സൂചനയായി എന്നർത്ഥം. അങ്ങനെ കിബിലത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് പിന്നെയും കുറേ പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ച് വനതല, എന്നിട്ട് അവിടുന്ന് ഇറങ്ങി റക്കായത്തൈനി, രണ്ട് റക്കായത്ത് നിസ്കരിച്ചു. അപ്പോഴേക്കും പഠിച്ചോനതാ, നമ്മളൊന്നുമല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, അത്രഫുൽഹൽക്കാണ് പ്രാർത്ഥിച്ചത്, പ്രാർത്ഥിച്ചിങ്ങോട്ട് ഇറങ്ങിയില്ല, അപ്പോഴേക്ക് പഠിച്ചോനതാ ഒരു മേഘത്തെ ഉണ്ടാക്കുന്നു, കാർമേഘം, അത് ഇടിമിന്നാൻ തുടങ്ങി, മിന്നലുണ്ടായി, ചുമ്മാറത്ത് ഇതിനില്ല, പടച്ചോന്റെ അനുവാദപ്രകാരം ശക്തമായ മഴ, ഫലം എത്തി നിർത്തിയതോ, അവിടുത്തെ പള്ളിയിലേക്ക് അവിടുന്ന് എത്തിയില്ല, അപ്പോഴേക്ക് ഹത്താ സാലത്തി സുയൂൽ, മലഭാഗത്തു നിന്നൊക്കെ വെള്ളം കുത്തി ഒഴുകാൻ തുടങ്ങിയിരുന്നു. ഫലം മാറാ സുറാറ്റഹും മിലൽ കിന്നി, ജനങ്ങളൊക്കെ മഴ കണ്ടിട്ട് നനഞ്ഞൊട്ടിയിട്ട് വീടുകളിലേക്ക് ഓടും, മഴയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി, നനവില്ലാതിരിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ജനങ്ങൾ ഓടിക്കയറുന്ന കാഴ്ച കണ്ടപ്പോൾ വഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത്തി നവാജിദഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ച കണ്ടപ്പോൾ ചിരിച്ചു പോയി. ഇതുവരെ മഴയില്ലാതെ മഴ പെയ്തു നോക്കുമ്പോൾ ആൾക്കാരൊക്കെ മഴയില്ലാതിരിക്കാൻ വേണ്ടി ഓടുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു പോയി. അപ്പൊ കാല അവിടെ ഇങ്ങനെ പറഞ്ഞു, അശ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, അന്നി അബ്ദുല്ലാഹി വറസൂലുഹു, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, പടച്ചതമ്പുരാൻ എല്ലാത്തിനും കഴിവുള്ളവനാണെന്നും ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ പ്രവാചകനുമാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. പടച്ചവനോട് ചോദിച്ചാൽ ഞാനെന്ത് ചോദിച്ചാലും തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചോദിച്ചു അത് കിട്ടി, ഞാൻ സാക്ഷിയാണ്, അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നുള്ളതിനും സാക്ഷിയാണ് ഞാൻ എന്നവിടുന്ന് പറയുകയാണ്. അപ്പോ ഇതാണ് ഇസ്താരത്തിന്റെയും അതിന്റെ ഉതുബയുടെയും ഒക്കെ ഏകദേശ രൂപം. അതേപോലെ തന്നെ അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം നമ്മോട് പറഞ്ഞിരുന്നുണ്ട്. എന്താണ്, ഈ ഇസ്താരത്തിന്റെയും മുമ്പ് ബാങ്കോ ഇഖാമത്തോ ഒന്നുമില്ല. ഖറജ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ യസ്തി ഫസല്ലാ ബിനാ റകഅതൈനി ബിലാ അദാനിൻ വലാ ഇഖാമ. നബി തിരുമേനി ഒരു ദിവസം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ആദ്യം പറഞ്ഞ് നിങ്ങളിപ്പോ ആദ്യം ഞാൻ വായിച്ച് കേൾപ്പിച്ച ഹദീസിലുള്ളത് ഉത്തുബയ്ക്ക് ശേഷം നിസ്കരിച്ചു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടിനും തെളിവുണ്ട്, ഈ രണ്ടാമത്തേനുള്ള തെളിവാണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്,
മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ എന്ന് പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങളെയും കൊണ്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു. സുമ്മ ഹതബന, പിന്നെ ഞങ്ങളോട് അവിടെ നിന്ന് പ്രസംഗിച്ചു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇംബരിൽ നിന്നുകൊണ്ട് തന്നെ പ്രസംഗിക്കുന്നതിന്റെ അടക്ക് ഇവിലേക്ക് നേരം തിരിഞ്ഞ് ദീർഘനേരം പ്രാർത്ഥിച്ചു എന്ന് ആ ഹദീസിലും പറയുന്നത്. ആ നമസ്കാരത്തെ സംബന്ധിച്ച് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ജഹറഫിഹിമാബിൽ ഖിറാഅത്തി, ഉറക്കെയാണ് ഓതിയത്. ഫാത്തിഹയും അതേപോലെ തന്നെ സൂറത്തും ഒക്കെ ആ നമസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാനസ്കാരം പോലെ, ഗ്രഹനസ്കാരം പോലെ, ജുമാനസ്കാരം പോലെയൊക്കെ ഉറക്കെ തന്നെയാണ് ഖിറാഅത്ത് നടത്തിയത് എന്ന് അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും അബൂദാവൂദിലും ബുഖാരിയിലും നിസാഇയിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു മാർഗം ഇതാണ്, മഴയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ നിസ്കാരവും ഖുതുബയും പ്രാർത്ഥനയും ഒക്കെ നടത്തിയിട്ടുള്ള രൂപം. വേറൊന്ന്, ഇതൊന്നുമില്ലാതെ തന്നെ ചില പ്രത്യേക സന്ദർഭത്തിൽ വെറും പ്രാർത്ഥന കൊണ്ട് മതിയാക്കിയ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി അനസ് റളിയല്ലാഹു തആലാഹു എന്ന സ്വഹാബി പറയണം, ജാഅ ഇറാബിയുൻ യൗമൽ ജുമാഅ ഫഖാല യാ റസൂലല്ലാഹ ഹലകത്തിൽ മാശിയ വഹലകത്തിൽ അയ്യാലു വഹലക അന്നാസു ورفع رسول الله صلى الله عليه وسلم يديه يدعو ورفع الناس ايديهم معه يدعون قال فما خرجنا من المسجد حتى مصرنا بخاري لم يكن عن ذلك فبادل من ولي آية ربسم ممبر الخطبة نتكي كون ذلك أبعان رأي رابي آي مرشن غرامي ان آي مرشن كاري وندو كنت برني يا رسول الله الله وند پرواجگري خلقت الماسية نالكالي لكتشتو دنا رائشن വഹലക്കത്തിൽ ഇയാലും വഹലക്കന്നാ, കുടുംബങ്ങളും കുട്ടികളും ജനങ്ങളും മുഴുക്കെ ദാഹിച്ച് യുവശരാണ്. പ്രയാസമാണ്, എല്ലായിടത്തും ഒരിടത്തും ചെടി മുളക്കുന്നില്ല, മൃഗങ്ങളൊക്കെ ദാഹിച്ചു വലതി നെട്ടോട്ടം ആരംഭിച്ചിട്ടുണ്ട്. പ്രവാചകരെ, അള്ളാഹുവിനോട് അങ്ങ് നിന്ന് പ്രാർത്ഥിക്കണം. ആ മെമ്പറിൽ നിന്ന് കുതുവ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് നബിയോട് സംസാരിക്കുന്നത്. നബി ആ സംസാരം കേട്ടു. ആ മെമ്പറിൽ എത്തി തന്നെ നബിയാണ് കൈയുയർത്തി പ്രാർത്ഥിച്ചു. നബിയോടൊപ്പം ജനങ്ങളും കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ സഹാബത്ത് പറയുന്നു, ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തു പോയില്ല, അപ്പോഴേക്ക് തന്നെ ഞങ്ങൾക്ക് മഴ കിട്ടി. അപ്പോഴേക്ക് തന്നെ മഴ ഞങ്ങൾക്ക് കിട്ടി. ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാം, ഞങ്ങൾ ചെയ്ത അന്ന് ആ ജുമാറ്റ് സുജൂദ് വെള്ളത്തിലും ചളിയിലും കൂടി ആയിട്ട് ഞങ്ങളെ നെറ്റത്തൊക്കെ ചെളി മണ്ണൊക്കെ ഉണ്ടായിരുന്നു, നല്ല മഴയാണ് അപ്പൊ കിട്ടിയത് എന്ന് കാണാൻ സാധിക്കും. പ്രവാചകൻ ഇങ്ങനെ പല നിലക്കും പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പ്രാർത്ഥനകൾ ഈ വിഷയത്തിൽ ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അർത്ഥോനെ ഞങ്ങൾക്ക് മഴ തരണേ, ഞങ്ങൾക്ക് മഴ തരണേ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുമ്മ അസ്നാ ഗൈസൻ മുഗീസ മരീഅൻ മരീഅ طبقا غدقا عاجلا غير رائت نافيا غير بار رسول الله പ്രാർത്ഥിക്കുന്നു. പടച്ചോനെ ഞങ്ങൾക്ക് ഈ മഴ തരണം. എങ്ങനത്തെ മഴ? ക്ഷയമുള്ള മഴ, പ്രയാസമില്ലാത്ത മഴ, പര്യവസാനം നല്ല രൂപത്തിലാകുന്ന മഴ, എല്ലായിടത്തും കിട്ടുന്നത്, അധികരിച്ചത്, ഒരിക്കലും പിന്തി നിൽക്കാത്തത്, ഉപദ്രവമില്ലാത്തത് എന്നൊക്കെ മഴയെപ്പറ്റി തേടുമ്പോ നല്ല മഴക്ക് വേണ്ടി. ഈ അഥവാ അത് കിട്ടിയിട്ട് ആകപ്പാടെ പ്രശ്നമാകരുത് എന്ന നിലക്ക് നല്ല രൂപത്തിൽ അള്ളാഹു ഇതിന്റെ നിയമത്തിന് ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തസ്ഖ, പ്രവാചക തിരുമേനി പടച്ചവനോട് മഴയെ തേടുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇബാദക വബഹായിമക വൻശുർ റഹ്മതക വഹയി ബലദക്കൽ മയ്യിത്ത്, പടച്ചോനെ നിന്റെ അടിമകൾക്ക് നീ കുടിപ്പിക്കണം, വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന നാൽക്കാലികളുണ്ട് അവർക്കും കുടിക്കണം, വൻശുർ റഹ്മതക പടച്ചോനെ നിന്റെ റഹ്മത്തിന് നീ വ്യാപകമാക്കണമേ, വഹയി ബലദക്കൽ മയ്യിത്ത വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഈ പ്രദേശത്തിന് നീ മഴ നൽകിക്കൊണ്ട് ജീവൻ നൽകണമേ എന്നിങ്ങനെ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ട്. ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പ്രത്യേകമായ പ്രാർത്ഥന ഈ വിഷയത്തിൽ പറയുന്നതായി ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ആ പ്രാർത്ഥന ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, ഇമാം ബിഹാദ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കലാണ്, ഇമാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കലാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്താണ് ആ പ്രാർത്ഥന? اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم ان بالعباد والبلاد والبهائم والخلق من اللواء والجهد واللنق ما لا نشكوه الا اليك اللهم انبت لنا الزرع وابر لنا المرعى واسقنا من بركات السماء
اللهم ارفع عنا الجهد والجوع والعري واكشف عنا من البلاء ما لا يكشفه غيرك اللهم انا نستغفرك انك كنت غفارا فارسل السماء علينا مدرارا ഞാനത് ഓരോന്നെടുത്ത് വിശദീകരിക്കുന്നില്ല. മൊത്തത്തിലുള്ള അതിന്റെ ആശയം പടച്ചോനെ ഞങ്ങൾക്ക് നല്ലതായ മഴ തരണം. നീ ഞങ്ങളെ ഒരിക്കലും ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളയരുത്. ഞങ്ങളെ നിരാശരാക്കരുത് പടച്ചോനെ. ഇവിടെയുള്ള എല്ലാ ജീവികളും കഷ്ടപ്പെടുകയാണ് പടച്ചോനെ. നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ആവലാതി പറയാനില്ല. കണ്ടോ, മാലാനസ്കൂഹു, ഞങ്ങളുടെ നാൽക്കാലികളുടെ അകലുകളിൽ നീ ക്ഷീരം പാലിന് ചുരത്തി തരണമേ. ആകാശലോകത്തിന്റെയും ഭൂമിയുടെയും ബർക്കത്തുകൾ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളിൽ നിന്ന് പ്രയാസങ്ങളെയും വിശപ്പിനെയും ദാഹത്തെയും നീ ഇല്ലാതെയാക്കേണമേ. കാരണം നിന്നെ കൊണ്ടല്ലാതെ അതൊന്നും ഇല്ലാതെയാക്കാൻ കഴിയില്ല. നിന്നോട് താൻ ഞങ്ങൾ പൊറുക്കലിനെ തേടുന്നു. ഇന്നൊക്കെ കുൻതറാ, നീയാണ് എല്ലാം പൊറുക്കാൻ കഴിവുള്ളവൻ. അതുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? പടച്ചോനെ, ആകാശത്തെ ഞങ്ങളുടെ മേൽ നല്ലതായ രൂപത്തിൽ കുത്തിച്ചെരിയുന്ന നല്ല മഴ വർഷിപ്പിച്ചുകൊണ്ട് നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന. അപ്പൊ ഇതൊക്കെയാണ് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പല പ്രാർത്ഥനകളിൽ ചിലർ. ഇങ്ങനെ മഴ കിട്ടിയാലോ, ഇങ്ങനെ പ്രാർത്ഥനയും നിസ്കാരമൊക്കെ നടന്ന് സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് മഴ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായി നമുക്ക് കിട്ടുന്ന പുതുമഴയുണ്ടല്ലോ, പുതിയതായിട്ട് കിട്ടുന്ന മഴ, അത് നമ്മുടെ ശരീരത്തിൽ ഇത്തിരി ഭാഗം തുള്ളിക്കളിക്കുന്നതാണ്. ആ മഴ ഒത്തിരി ശരീരത്തിൽ ഏൽപ്പിക്കുന്നത് സുന്നത്താണ്, നല്ലതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മാതൃകയെ പറ്റി അനസ് റളിയല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നു. സല്ലല്ലാഹു അലൈഹി മഴയുണ്ടായി, ശരീരത്തിലുള്ള ഡ്രസ് ഒന്നും കുറച്ച് ഭാഗങ്ങൾ നീക്കി എന്തിനു വേണ്ടി ഹസ്താബഹുമിനൽ, മഴ ശരീരത്തിലൊന്നും ഇത്തിരി കൊള്ളിക്കാൻ വേണ്ടി. ഞങ്ങൾ ചോദിച്ചു നബിയോട്, ലിമസനാഴ്ത്ത, ഇതിനാണ് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തത്. പടച്ചോന്റെ സുന്നപ്പങ്ങളുടെ ആദ്യം വരുന്ന മഴയാണ്, അത് കൊള്ളുന്നത് നല്ലതാണ്, അതിൽ ബർക്കത്തുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആവാചകത്തിന്റെ പേര്. നല്ലതാണ് ആ പുതുമഴ എന്ന് പറഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ ജലദോഷം പിടിക്കോളും കൊള്ളണമെന്നല്ല പോയി പറയണത്. ആദ്യമായിട്ട് മഴ അങ്ങനെ പെയ്യുമ്പോ ഒന്ന് പുറത്തിറങ്ങി ഒരു സ്ത്രീ ശരീരത്തിന് കൊള്ളിക്കൽ പ്രവാചക മാതൃകയാണ് എന്ന്. പിന്നെ മഴ ഇങ്ങനെ സമയം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോ ആ മഴയുടെ ഗുണത്തിന് വേണ്ടി നമ്മുടെ ഗുണത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കും. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാറ അൽ മസർ ഖാല അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? മഴ ഇങ്ങനെ കണ്ടാൽ നീ പ്രാർത്ഥിക്കും, പടച്ചോൻ നാഫിയൻ കുത്തിച്ചെരിയുന്ന ഉപകാരപ്രദമായ മഴയാവണേ ഇത്, ഇതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകരുതേ. അതാ നല്ല മഴ, ഇത് എന്ത് നമ്മൾ പുതുമഴ ഉണ്ടായി, നല്ലോണം മഴ പെയ്യണ, കുറച്ച് കൂടുതലായിട്ട് മഴ ഉണ്ടാ, നമ്മളെന്ത് ആണ്ടാറ എന്ത് മഴയത്, ഇതെന്ത് മഴ, പുറത്തു കറങ്ങാൻ കഴിയല്ലോ. ഐ കള്ള കർക്കിടകം, വേറുള്ളൊരു പറയുന്നതാണ് കള്ള കർക്കിടകം എന്ന പേരെന്താ? കർക്കിടക മാസത്തിൽ മഴ ഇങ്ങനെ തിരിമുറിയാതെ പെയ്തോണ്ടിരിക്കും. അപ്പൊ മറ്റുള്ള വാദക്കാരൊന്ന് കള്ള കർക്കിടകം. അത് നമ്മളാവുന്നല്ലോ പറയേണ്ടത്, മഴ ഇങ്ങനെ വല്ലാതെ കൂടുതലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുന്ന വേണ്ട, പടച്ചവനോട് പറയാം. കാരണം ഇത് വരുന്നത് അവിടെ നിന്നാണ്, വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പുറത്തിറങ്ങാൻ നിർത്തില്ല മനുഷ്യനെ, ജോലിക്കൊന്ന് പോകാൻ കഴിയാണ്, ഒന്ന് പുറത്തിറങ്ങി സൂര്യപ്രകാശം കണ്ടിട്ട് എത്ര കാലായി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ ഇങ്ങനെ വെപ്രാളം കാണിക്കും. മനുഷ്യന്റെ ഒരു സ്വഭാവമാണല്ലോ. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ എന്താ വരിച്ചു, ഒരു മഴ ഒന്ന് പെയ്തെങ്കിൽ ഏല ആളുകളില്ല, കാറ്റില്ല, ഒരു മഴയല്ല, കിട്ടിയാലോ കിട്ടിയായി വേറെ വേരാണ്. ഇതിനൊക്കെ ഇടയിലായിട്ടില്ല എനി പറഞ്ഞു, അങ്ങനെ കണ്ടാലും ഒന്നും കുറ്റം പറയാം. ഒരു കാറ്റടിച്ചാൽ നമ്മളതിനെ കുറ്റം പറയരുത്, അല്ലെങ്കിൽ പ്രകൃതിയിലുണ്ടാകുന്ന ഒരു സന്ദർഭത്തെയും കുറ്റം പറയരുത്. പറഞ്ഞു കാലത്തിന്റെ ഒരു കാര്യത്തെ പറ്റിയും നിങ്ങൾ തീറ്റ പറയരുത്. വ്യക്തമായൊരു മഴ പെയ്തു, വ്യക്തമായൊരു കാറ്റടിച്ചു, തീറ്റ പറയരുത്. കാരണം കാലം അതിൽ നടക്കുന്ന എല്ലാം സംഭവിപ്പിക്കുന്നത് റഹ്മാനായ റബ്ബുൽ ആലമീനാണ്. പ്രകൃതിയിലുള്ള ഏത് കാര്യത്തെ നിങ്ങൾ തീറ്റ പറഞ്ഞാലും ആ തീറ്റ എന്നെത്തിച്ചേരുന്ന കേന്ദ്രം അവയുടെ എല്ലാം സൃഷ്ടാവായ നാഥനാണ്. നമ്മൾ പടച്ചോനെ തീറ്റ പറയലാണ്, മഴനെ തീറ്റ പറയലും മറ്റ് കാലാവസ്ഥനെ തീറ്റ പറയലൊക്കെ എന്ന് റസൂലുള്ള പറഞ്ഞു. അതുകൊണ്ട് നബി പറഞ്ഞു, മഴ ഇങ്ങനെ നല്ലോണം പെയ്യാണുമ്പോ പടച്ചോനെ ഇതുകൊണ്ട് ഉപദ്രവം ഉണ്ടായിരുന്നേ എന്ന് പടച്ചോനോട് കേറ്റി പ്രാർത്ഥിക്കുക. അള്ളാഹുമ്മ തയ്യിബൻ, പടച്ചോനെ നല്ല മഴ തരണേ, നാഫിയൻ, ഉപകാരപ്രദമായ മഴ തരണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു പ്രവാചകൻ ചെയ്തിരുന്നത്. പടച്ചോനെ റഹ്മത്തിന്റെ മഴയാക്കണേ, اللهم تقيا رحمه ولا تقيا عذاب ولا بلاء ولا هدم ولا غرق. ഇതാണ് അർത്ഥം റഹ്മത്തിന്റെ മഴ.
അദാബിന്റെ മഴയാവരുത്. മഴ അങ്ങോട്ട് കിട്ടിയിട്ട് വെള്ളപ്പൊക്കം അഭയാർത്ഥികളായിട്ട് വീടും നാടുവഴിച്ചു പോകേണ്ട ഗതി ഞങ്ങൾക്ക് ഉണ്ടാവരുത്. പരീക്ഷണത്തിന്റെ മഴയാവരുത്. വലാ ഹദ്മിൻ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കെട്ടിടങ്ങളെ തകർത്തു കളയുന്ന മഴയാവരുത്. വലാ ഖർഖിൻ എല്ലാം മുങ്ങി നശിക്കുന്ന മഴയാവരുത്. ഇതൊക്കെയാണ് അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നത്. ഒക്കെ കേന്ദ്രം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളാണ് ആ നടക്കുന്നത്. പെയ്യിപ്പിക്കാനും കഴിയില്ല. ഇനി പെയ്യിപ്പിക്കണമെന്ന് നിർത്തിവെക്കാനും ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. ഞാരെങ്കിലും കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ട് പല രാജ്യക്കാരും നോക്കി. ആ മഴ പെയ്തോടത്തൊന്നും കൃഷി മുളച്ചതുമില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ഒരു ഇക്കാലത്തിന് മുതിർന്നാൽ തന്നെയും അത് വിജയിക്കുന്നില്ല. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. അതാണ് അള്ളാഹുടെ വെല്ലുവിളി. ഇതെങ്ങാനും ഒരു ഇത്തിരി നേരത്തേക്ക് ഇത്തിരി കാലത്തേക്ക് നിർത്തിവെച്ചാൽ സമയത്തേക്കും ആരുണ്ടോ കൊണ്ടുവന്ന് തരാൻ എന്നുള്ള അള്ളാഹുടെ ചോദ്യത്തിന്റെ മുമ്പിൽ എല്ലാ കൊല കൊമ്പന്മാരും ചുറ്റുമടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കേന്ദ്രം ഇത് തരുന്ന കേന്ദ്രം അള്ളാഹ മാത്രമാണ്. അതുകൊണ്ട് അവിടേക്ക് തേടാനാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. വേറെയുള്ള എല്ലാ വഴികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത വഴികളാണ്. പ്രവാചകൻ കാണിച്ചു തന്ന ആ മാർഗം മാത്രമാണ് നമുക്ക് ആ വിഷയത്തിൽ കരുണീയമായി. ഇനി മറ്റൊരു നമസ്കാരത്തെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സലാത്തുൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്തിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തെ അള്ളാഹുവിനോട് ചോദിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. നല്ല കാര്യം ഖൈർ എന്താന്ന് നമുക്കായിരിക്കും പറഞ്ഞുകൂടെ. കാരണം നമ്മളൊന്നും ഇവരില്ലാത്തവരാണ്. നമ്മുടെയൊക്കെ ഇവരത്തിലൊരു പരിധിയുണ്ട്, ഒരു മറക്കപ്പുറത്തുള്ളത്. നാളെ എന്ത് നടക്കുന്നു, തൊട്ടടുത്ത സെക്കൻഡിൽ എന്ത് നടക്കുന്നു, നമുക്കായിരിക്കും പറഞ്ഞുകൂടെ. മനുഷ്യൻ ദുർബല, നമ്മൾ ഫഖീറുകളാണ്. അള്ളാഹുവിലേക്ക് ഏത് സമയത്തും ആവശ്യമുള്ളവരാണ്. എന്നാൽ ഒരു കാര്യത്തെപ്പറ്റി നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടമല്ല, എന്താ വേണ്ടത്, പോയി ചെയ്യണം, ആ ബിസിനസ് തുടങ്ങണം. പലരും പറഞ്ഞു, ചിലരൊക്കെ പറഞ്ഞത് തുടങ്ങിക്കണം, വേറെ ചിലർ ഏയ് അത് അമ്പ പോക്കാം, വേറെ ചിലർ എനിക്കൊന്നും യാത്ര പോകണ്ട, ഏയ് അതൊന്നും ശരിയാവില്ല. ഇങ്ങനെ ആകപ്പാട് ഒരു കാര്യത്തിന്, നിർബന്ധമായ കാര്യമല്ല, ഒരു അനുവദനീയമായ ഒരു കാര്യത്തിന് ഇറങ്ങിച്ചിരിക്കുമ്പോൾ വേണോ വേണ്ടേ, വേണോ വേണ്ടേ, ഇങ്ങനെ ധർമ്മസങ്കടം എന്നറിയില്ല. രണ്ടും തോന്നുന്നുണ്ട്, ഏതാ വേണ്ടെന്ന് ഉറക്കണില്ല. അങ്ങനെ വരുമ്പോ എന്താ വഴി? മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നു, വഅതാ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅതാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശറുൽ ലക്കും അല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങളൊരു കാര്യം വെറുക്കുന്നു, ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷെ അതായിരിക്കാം ഭാവിയിൽ നിങ്ങൾക്ക് ഖൈറു. ഇപ്പൊ നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യമായിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് ഖൈറ്. ഇപ്പൊ നിങ്ങൾക്ക് ഹൈറാണ് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ അതായിരിക്കും ഭാവിയിൽ നിങ്ങളെ ഏറ്റവും വലിയ അധപ്പതനത്തിലും അധോഗതിയിലും എത്തിക്കുന്നത്. പഠിച്ചവനാണ് അറിയുന്നവൻ, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ദൈനീയങ്ങളാണ്, ഇവരില്ലാത്തവരാണ്. ആരാ പറഞ്ഞത്? നമ്മളെ പഠിച്ച പഠിത്തം വരാൻ. അപ്പൊ നമുക്കൊരു വിഷയത്തിൽ അറിയില്ലെങ്കിൽ എന്തുവാണ്, അറിയുന്ന ആളോട് ചോദിക്കണം. ആരാ അവിടെ എല്ലാം അറിയുന്ന ആള് പഠിച്ചാൻ പോരാ. അതുകൊണ്ട് മനുഷ്യന്മാരോട് അള്ളാഹുത്താലായിട്ട് പ്രവാചകൻ പറഞ്ഞു, ഒരു കാര്യത്തിൽ ഇങ്ങനെ സംശയമായാല് ഏതാ ഹൈറ് ഇപ്പൊ നമുക്കറിയില്ല. എന്നാ ഹൈറിനെ ചോദിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ചില ആൾക്കാരെന്ത് ചെയ്യും? കളം വരച്ചു നോക്കും. കളം വരക്കാൻ അറിയുന്ന ആൾക്കാരെടുത്ത് പോയി നോക്കും, കബഡി ധരിച്ചു നോക്കും. ഇത് എനിക്ക് ഹൈറാവോ? ആ ഹൈറാവോ. ഇന്ന നക്ഷത്രത്തിലല്ലേ പൂരം പറന്ന പുരുഷനല്ലേ, ഈ ചുറ്റും പേരാറാവും. ഓ, പൂരം പറന്ന പുരുഷൻ, അല്ലെങ്കിൽ മകം പിറന്ന മങ്ക, അതൊക്കെ വിശ്വസിക്കുന്ന മാപ്പിള വിദ്യകളും നമ്മളെ കൂട്ടത്തിലുണ്ട്. ഒരു ഹിന്ദുക്കൾ നമസ്കാരം എന്നുള്ളത് എല്ലാ നമസ്കാരം നമ്മളൊക്കെ വിശ്വസിക്കുക. ജ്യോതിഷപന്തി അതിങ്ങനെ വെട്ടി കീഴെടുത്തിട്ട് ഡയറിയിൽ സൂക്ഷിക്കാൻ ഞാൻ ഏത് നാളിലാ പറഞ്ഞത്? അത്ര അതൊക്കെ ഇപ്പോൾ കാര്യമായിട്ട് അന്ധവിശ്വാസമാണെങ്കിൽ നമ്മൾ പതുക്കെ മറിച്ചു നോക്കുക, എന്തെങ്കിലും ഒരു വകുപ്പിരിക്കുണ്ടോ എന്നാണ്. അന്ധവിശ്വാസം നമുക്ക് അറിയാം, എന്നാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരുങ്ങിയാണ്. നമുക്ക് നഹസിലൊന്നും വിശ്വാസമല്ല, എല്ലാ ദിവസവും നല്ല തന്നെയാണ്. ഏതൊരു ദിവസവും നാശാന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ അതിലൊന്നും വിശ്വാസമില്ലാത്ത നമുക്ക് തന്നെ ഒരു ബേജാറാണ്. എന്താ കല്യാണം ആലോചിക്കുമ്പോൾ പോയി വെക്കാം, മല്ലാഖാന്റെ അടുത്ത് പോയി വെക്കാം, കലണ്ടറിൽ നഷ്ടങ്ങൾ നേരിട്ട് കൊളത്തിരിച്ചപ്പെട്ടുണ്ടോ? ആ ചൈത്താന്മാരുടെ ഒക്കെ നഷ്ടാണ്. ഏത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ചില സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ചില കലണ്ടറുകൾ, ചില സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ചില കലണ്ടറുകൾ, അറബി പഞ്ചാംഗം, അതിൽ നഷ്ടാണ്. ഏത് മാസം പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടില്ല, എന്ന് പറഞ്ഞിട്ടില്ല, ഒടുവിലപ്പത്തുള്ള ലൈലത്തുൽ ഖദറിന്റെ ദിവസങ്ങളടക്കം ചില കലണ്ടറുകൾ പരിശോധിച്ചു നോക്കി, നഷ്ടകൾ, മുഹറമാസത്തിലിന്നത്, റബ്ബാലിന്നത്, റജബിലിന്നത്, റമദാനിലെന്ന് മറിച്ചു നോക്കി, 21-നും 22-നും 23-നും ഒക്കെ ഇരട്ടിണ്ടായില്ലേ? അറിയോ ആരുണ്ടാക്കിയതാ? തനിച്ച ജൂതായി. മുസ്ലിങ്ങളുടെ ഏർപ്പാടല്ല, അത് ജൂതന്റെ ഏർപ്പാടാണെന്ന് പറയാത്ത പണ്ഡിതന്മാരുണ്ടോ? നമ്മൾ കല്യാണം ആലോചിക്കുമ്പോൾ ആദ്യം പോയിട്ട് എന്ന കേൾക്കാൻ നിശ്ചയിക്കുന്നത്, ഞാൻ ഒന്ന് പോയിട്ട് പള്ളിക്കലോലം ഒന്ന് പോയിട്ട് എന്താ അറബി പഞ്ചാംഗത്തിലും നോക്കണം, അല്ല അല്ലാത്ത എന്റെ പെൺകുട്ടിനെ കല്യാണം കഴിക്കണമെന്നുണ്ട്, നനച്ചില്ലാത്ത നല്ല ദിവസേതാ. ഇവരിങ്ങനെ നോക്കി, ഇവന്റെ പോക്കറ്റിൽ ഒന്ന് നോക്കി, എന്താ അങ്ങനത്തെ അടയിച്ചു കൊടുക്കുക അല്ലേ? അന്ധവിശ്വാസം.
അന്ധവിശ്വാസം. ഖൈറിനെ ചോദിക്കാം, പഠിച്ചവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമൂഹം ജ്യോതിഷക്കാരുടെയും മജ്നോട്ടക്കാരുടെയും മറ്റുള്ള പല എഴുത്തുകാരുടെയും പിന്നാലെ പോകണം. സ്ത്രീഭാഗം അങ്ങനെ നേരത്തിൽ ഒരു ഏതാണ്ട് നക്ഷത്രം വാരഫലം നോക്കുകയാണ്. നേരത്തിൽ ആൾക്കാർ പല മാർഗങ്ങൾ അതിനു വേണ്ടി കണ്ടെത്തുന്നു. എല്ലാം പൊട്ടയാണ്, എല്ലാം പൊട്ടത്തരാണ്. എന്തേ മാർഗമുള്ളൂ? എന്താണ് മാർഗം? മഹാനായ അഷ്റഫുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ മാർഗം തുറന്നു തരുന്നു മുസ്ലിമീങ്ങൾക്ക്. നിങ്ങൾ കൈമുട്ടക്കാരെടുത്ത് പോണ്ട, പ്രവചിക്കുന്ന ആൾക്കാരെടുത്ത് പോണ്ട. ഇന്നത്തെ ഒരു വിഷയം ഖൈറാവോ ഷർറാവോ എന്ന് ലോകത്തൊരു മനുഷ്യനെ കൊണ്ടും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ സാധിക്കില്ല. നിങ്ങളൊരു വിഷയത്തിനിറങ്ങി അത് നിങ്ങൾക്ക് ഖൈറാവോ ഈസയാവോ ആർക്കും പറയാൻ സാധിക്കില്ല. അബൂജാഹിദിന്റെ പാരമ്പര്യം എന്താണ്? ഇബ്രാഹിം നബിയുടെ കയ്യിൽ ഉണ്ടാവും ഒരു അമ്പുകുറ്റി. പക്കത്തെ കഴബാലയത്തിന്റെ ഉള്ളിൽ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയുടെ ബിംബങ്ങൾ നിൽക്കുന്നു. രണ്ടാളിന് കയ്യിൽ അമ്പിന്റെ കുറ്റിയുണ്ട്. അതില് അമ്പുകൾ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. എന്താ ഒരു അമ്പമരയിട്ടുള്ളത്? ഇസ്മായിൽ. വേറൊരു അമ്പമര എന്താണ്? ലാത്തപ്പൽ. യാത്ര പുറപ്പെടുന്ന സമയത്ത് ബിസിനസ്സിനോ ഷാമുലിക്കോ എവിടേക്കെങ്കിലും കച്ചവടത്തിനോ പോകുമ്പോ അബൂജാഹിദ് അനുയായികളൊക്കെ വന്നിട്ട് ആദ്യം പോയിട്ട് കഴബാലയം തുറന്നിട്ട് ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ഇന്നൊരു നറുക്കെടുക്കും. ഇസ്മായിൽ നാം കിട്ടിയതെങ്കിലോ ആ പോയിക്കോ, വളരെ വിശാലാണ്, ഒരു പ്രശ്നമില്ല, യാത്ര പോകും. ലാത്തപ്പലാണ് കിട്ടിയതെങ്കിലോ പോകൂല. റസൂൽ എന്ന് പറഞ്ഞു അത് ശിർക്കാണ്. അമ്പുകൊണ്ട് നിങ്ങളുടെ ഖൈർ നിർണയിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. പടച്ചിടം പുരാനേ അത് കഴിയൂ, നിങ്ങളെ കൊണ്ട് കഴിയില്ല. അച്ഛൻ പറഞ്ഞു. അപ്പൊ വേറൊരു കുട്ടനം ചെയ്തു, പക്ഷി ലക്ഷണം നോക്കി. യാത്ര പുറപ്പെടുമ്പോ പക്ഷി രണ്ട് പിടിച്ചിട്ടാണ് വിടും. വലത് ഭാഗത്തേക്ക് പറഞ്ഞോ എങ്കിൽ നല്ലത്, അടുത്ത ഭാഗത്തേക്കാണോ പറഞ്ഞത്? യാത്ര സുഖനമാണ്, പോകാൻ പാടില്ല. നമ്മളും അബൂജാഹിലിന്റെ പാരമ്പര്യം കടെടുത്തു ഇറക്കാണ്ടിറങ്ങി. കാഴ്ച പോയിട്ടൊരു മനുഷ്യൻ, സാധുവായൊരു മനുഷ്യൻ, ഒരു സാധുവായ മനുഷ്യൻ കുമ്പളങ്ങ ഏറ്റിക്കൊണ്ടുവരാൻ വേണ്ടിട്ട് അങ്ങാടിയിലേക്ക് ഒരു കാരിക്കൊട്ടയായിട്ട് പോകേണ്ട തലയിൽ കാരിക്കൊട്ടയാന്ന് കേട്ടൊരു സണ്ടാറം എന്നെന്റെ കാര്യമൊന്നും നടക്കൂല. ഇറങ്ങിയപ്പോഴാണ് കാറിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുമ്പിൽ നിന്നൊരു കയ്യുംപൂച്ചയാണ് വിലങ്ങ് മുറിക്കുന്നത്. ആ സാധു എവിടെയോ ഒരു നീന്തല കണ്ടിട്ട് ഓടിയതാണ്. നമ്മളെ ഒരു കയ്യിലും ചെറിലും മൂപ്പരിക്ക് വന്നില്ല. നമ്മൾ കാർ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഏയ്, ഇനി യാത്ര പോയിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവും, പ്രശ്നമാണ്. അങ്ങനെ പല അഭിപ്രായം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കയ്യിലും ചെറു തീരുമാനിക്കും. ഒരു സാധുവായ ഒരു പക്ഷി തന്റെ ഇണയേരുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ മൂളുമ്പോ നമ്മൾ വിചാരിക്കുന്നതാ പോവുക പോവുക എന്നാ പറയുന്നത് മരണ ഉറപ്പാ, മരണ ഉറപ്പാണ്. അത് അതിന്റെ എണനെ തേടുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ശബ്ദ നമ്മളതിനും വിചാരിച്ചെന്ത് കുച്ചിച്ചുവിളാൻ തോന്നി, മരണ ഉറപ്പാ. അതിനവിടുന്ന് എറിഞ്ഞോടിക്കും ആ സാധുവിനെ ഇണ തേരാനും ഒന്നിരിക്കില്ല, അതിനെ എറിഞ്ഞാണ്. കാക്കം ഇങ്ങനെ കുറുകയാണ്, ഇങ്ങനെ കാക്കം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോ പെണ്ണുങ്ങൾ പോയേക്കും, കുട്ടിയോട് മനെ പോയേക്കാ, അതിന്റെ വാര ഏത് വാസിക്കാ എന്നാ അവിടുന്ന് വിരുന്നേരം വരാണ്ട്. ഇനി നമുക്ക് വെളുത്തെണ്ണ വാങ്ങണോ പപ്പടം പൊരിക്കണോ കയറാണോ ഷെറാണോ കാക്കനെ നോക്കിയിട്ട് തീരുമാനിക്കും. പല്ലിങ്ങനെ ശബ്ദിച്ചാ എന്തേലും ഇങ്ങനെ പറയുമ്പോ ഗൗളി ഇങ്ങനെ ഒറ്റത്താ അവർ ഇത്തിരി തന്നാ പറയും, ഓ ഗൗളി സംഭവിച്ചു കഴിഞ്ഞാ പറഞ്ഞ കാര്യം ശരിയാ. ഒക്കെ ആരാ തീരെ നമ്മളെ മാപ്പിളായിരിക്കും, നമ്മളെ മാപ്പിള. നമ്മള് കയറും ചെറുതൊക്കെ തീരുമാനിക്കാൻ പഠിച്ചോ പറഞ്ഞു വഴിയൊക്കെ മാറ്റി. ഒരു ബിൽഡിങ്ങിന്റെ പണിയടക്കുകയാണ്. അവിടെ എഴുതിയിട്ടു കരിങ്കണ്ണ നോക്ക്, പച്ചക്കറി ഉണ്ടാക്കുന്ന പാടത്ത് ഒരു പെണ്ണിന്റെ സാരിയും ഡ്രസ്സും ജാക്കറ്റും ഒക്കെ ഇട്ടിട്ട് ഒരു പെണ്ണിനെ അങ്ങനെ നിർത്തി, കരിങ്കണ്ണ നോക്ക്. ഹൈറും ചെറും തീരുമാനിക്കുന്ന നമ്മളെ കരിങ്കണ്ണനാണ്. മാപ്പിളാർക്കും വരെ പേടി. വേറെ ചില അഭിപ്രായം വേണ്ട, നിങ്ങൾക്ക് പോകാം. എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ഇബ്രീസ് സമ്മതിക്കില്ല. ആ ഒരവസ്ഥ. അഷ്റഫുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നിന്റെ പിന്നാലെ പോകണ്ട, നിങ്ങളൊരു കാര്യം തീരുമാനിച്ചു, അതിന്റെ ഹൈറും ചെറും നിങ്ങൾക്ക് അറിയണോ? പഠിച്ചവനോട് ചോദിച്ചു. അവിടുന്ന് പറയുന്നു, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനൽ ഇസ്തിഹാറത ഫിൽമൂരി കുല്ലിഹാ കമാ യുഅല്ലിമുനൽ സൂറത മിനൽ ഖുർആനി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നു. അൽ ഇസ്തിഹാറത ഖൈറിനെ ചോദിക്കേണ്ടുന്ന പ്രാർത്ഥന, ഫിൽമൂരി കുല്ലിഹാ എല്ലാ കാര്യത്തിലും, ഖൈറാ സർറാന മനസ്സിൽ ഇങ്ങനെ ഇഷ്കാല് കുടുങ്ങിയാല് അത് തീരാനുള്ള വഴി എന്താണ്? പൊട്ട വഴികളൊന്നും സ്വീകരിക്കേണ്ട. ഏതുപോലെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു, സൂറത്തമിനൽ ഖുർആൻ, ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരും പോലെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു പ്രാർത്ഥന. പ്രവാചകൻ ഒരു സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും പോലെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു, അത്ര പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ചു തന്നിരുന്നു. എന്നിട്ട് റസൂൽ പറയാണ്, ഇതാ ഹമ്മാഹദുക്കുംബിൽ അംരി, നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനിച്ചാൽ, ഒരു കാര്യം ചെയ്യണം തീരുമാനിച്ചു, ഒരു ബിസിനസ് തുടങ്ങണം, ഒരു യാത്ര പോകണം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു എങ്കിൽ പർവ്വക്കാരല്ലാത്തൊരു രണ്ടറക്കാലത്തെ തുല്യത്തിരിക്കുക, അങ്ങനെ തുടയിച്ചു പ്രാർത്ഥിക്കണ്ട. ഏറെ ആരെങ്കിലും പർവ്വല്ലാത്ത ഒരു സാധാ രണ്ടറക്കാലത്ത് നിസ്കരിക്കുക, തുമ്മലില്ല. ആ നിസ്കാരം ആത്മാർത്ഥതയോടുകൂടെ നിസ്കാരം കഴിഞ്ഞിട്ട് പഠിച്ചവനോട് പറയാം, തുമ്മലില്ല. പിന്നെ എങ്ങനെ പറയാം? അള്ളാഹു وأستغفرك بقدرتك وأسألك من فضلك الذي
فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري فاقدره لي ويسره لي ثم بارك لي فيه وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فاصرفه عني واصرفني عنه واقدر لي الخير حيث كان ثم أرضني به എന്താണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? അല്ലാഹുമ്മ അല്ലാഹുവേ, ഈ പ്രാർത്ഥന നിങ്ങൾ പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇനി അസ്തഹീറുക്ക, നിന്നോട് ഇതാ ഞാൻ നന്മ ചോദിക്കുന്നു. ബിഎൽമിക്ക, നിന്റെ അറിവ് കൊണ്ടുപേന, പർച്ചോനെ നീയാണ് അറിവുള്ളവൻ, നിന്റെ മഹത്തായ അറിവ് പേര് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വാസ്തവ പടച്ചോരെ, നീ കുതിരത്തുള്ളവനാണ്, അതുകൊണ്ട് നിന്നോട് ഞാൻ കുതിരത്തിനെ ചോദിക്കുന്നു, കഴിവിനെ ചോദിക്കുന്നു. വാസ്തലുക്കമിൻ പൊതുവിക്കല്ലതീം, അല്ലാഹുവേ നിന്റെ മഹത്തായ ഔദാര്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. എന്താ കാരണം? പയ്യന്റെ തത്തുതിരു, നീയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ, ഒരാ കുതിരു എനിക്കൊന്നിനും കഴിവില്ല. ഒത്തായലമോ നീയാണ് എല്ലാം അറിയുന്നവൻ, ഒരാഴലമോ എനിക്കൊന്നും അറിയില്ല. അൻതല്ലാമുൽഗുയൂബ്, എല്ലാ അദൃശ്യ കാര്യങ്ങളെയും അറിവുള്ളവൻ പടച്ചോരി നീയാണ്. എന്റെ ഭാവി എന്താകും? ഇപ്പൊ എനിക്കിത് നല്ലതാ തോന്നുന്നുണ്ട്, പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതെനിക്ക് നല്ലതാവോ? എനിക്കറിഞ്ഞൂടാ. നീയാണ് അറിവുള്ളവൻ. അള്ളാഹുമ്മോ പടച്ചതം പുരാനെ, നീ അറിയുന്നു. അന്നഹാദൽ അംറ, ഈ അന്നഹാദൽ അംറ എന്ന് പറയുമ്പോ റസൂൽ പറഞ്ഞു അവിടെ നമ്മളെ കാര്യം പറയണത്. ഏത് കാര്യമാണ് പടച്ചോനെ ഈ കാര്യം? എന്നിട്ട് നമ്മൾ പറയാം എന്താണ് നമ്മുടെ മനസ്സിലുള്ള കാര്യമെങ്കിൽ ആ കാര്യം അവിടെ പറയാം. ഈ കാര്യം ഖൈറുല്ലി, എനിക്ക് ഖൈറാണെങ്കിൽ, ഈ ദീനി എന്റെ ദീനിന്നതൊരു കോട്ടം വരുത്തില്ല, എന്റെ ജീവിതത്തിൽ അതൊരു കോട്ടവും വരുത്തില്ല എങ്കിൽ, എന്റെ കാര്യങ്ങളുടെ അവസാനത്തിലും എനിക്കതുകൊണ്ട് ഹൈറാണെങ്കിൽ മാത്രം പ്രസോനെ നീ അതെനിക്ക് വിധിക്കണം. എനിക്ക് ഈ കാര്യം ഹൈറാണ്, എന്റെ ജീനിൽ എന്റെ ആദർശത്തിന് കുഴപ്പം പറ്റൂല, എന്റെ ജീനിനൊരു കുഴപ്പം ഉണ്ടാവില്ല, ഞാൻ ഈ കാര്യം ചെയ്താൽ എന്റെ ജീവിതം നന്നാകും, എനിക്ക് ദുനിയാവ് ആപ്പറൊന്നും പ്രശ്നമാവില്ലെങ്കിൽ മാത്രം നീ എനിക്കത് ഹൈറാക്കണേ. വയസ്സിരുഹി, എന്നിട്ട് ഹൈറാക്കിയാലും പോലെ പടച്ചോനെ നീ അതെനിക്ക് എളുപ്പമാക്കണം, എളുപ്പമാകണം. തുമ്മ ഭാരിക്കലീ, അങ്ങനെ ആ പ്രവർത്തനത്തിൽ നിന്റെ ബർക്കത്തുണ്ടാകണം. പടച്ചോനെ നീ അതിൽ ഞങ്ങൾക്ക് പുരോഗതി തരയണമേ. ഇനി പറയുന്നത് വൈം കുന്ത തൈലമോ, ഇനി അങ്ങനെയല്ല പടച്ചോനെ എന്ന ഹാദല്ലംറ, ഞാനിപ്പോ ഉദ്ദേശിച്ചിട്ടുള്ള ഈ കാര്യം ഷെറുല്ലി, എന്റെ ദീനിന്റെ പ്രശ്നത്തിൽ അതെനിക്ക് ദോഷമാണ്, എന്റെ ദുനിയാവിന്റെ വിഷയത്തിൽ എനിക്കൊരു ദോഷമാണ്, എന്റെ കാര്യങ്ങളുടെ പര്യവസാനത്തിൽ എനിക്ക് ഈ കാര്യം പരാജയമായിരിക്കുമെങ്കിൽ നീയാണ് ഞാൻ അറിയുന്നവൻ, പസരിപ്പുഹു അന്നീ, ആ കാര്യത്തെ നീ എന്നിൽ നിന്ന് വിട്ടുകളാം. പസരിപ്പ് നീ അന്നു, ആ കാര്യത്തിൽ നിന്ന് എന്നെയും നീ വിട്ടുകളാം. എന്നിട്ട് വസ്തുതിരളിയൽ ഹൈറഹൈസ് കാണാൻ, നന്മ എവിടെയാണെങ്കിൽ അത് നീ എനിക്ക് വിധിക്കും. തുമ്മ അർമിനീ വിധി, എന്നിട്ട് നീ വിധിച്ച നിന്റെ ആ വിധിയിൽ തൃപ്തിപ്പെട്ട് കഴിയാനുള്ളൊരു മനസ്സും എനിക്ക് താ എന്ന് പ്രാർത്ഥിക്കാൻ ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവ രണ്ടരക്കാരൻ നിസ്കരിച്ച് ഇതിങ്ങനെ പല പ്രാവശ്യം ചെയ്യണമെന്ന് ചില ഹദീസുകളിൽ കാണാം, പക്ഷെ അത് സഹിയായ ഹദീസുകളല്ല, ആവർത്തിക്കാൻ തെളിവുകളില്ല. എട്ട് പ്രാവശ്യം തന്നെ ചെയ്യുക, ആത്മാർത്ഥമായി രണ്ടരക്കാരൻ നിസ്കരിക്കുക, ശേഷം ഈ പ്രാർത്ഥന പറയുക, എന്നിട്ട് ഹൃദയസാന്നിധ്യത്തോടെ അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന പറഞ്ഞിട്ട് നമ്മളെ മനസ്സിലത് തോന്നലുണ്ടാവും. മുമ്പേ ഒരു കാര്യം തീരുമാനിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാണല്ല, ഇങ്ങനെ ആദ്യമേ നമുക്കൊരു തീരുമാനം എന്നിട്ട് പിന്നെ വിസ്കാരത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്കൊരു തീരുമാനമല്ല, ഇന്ന് പടച്ചവനോട് എന്താ എന്നിട്ട് എന്താണ് തോന്നുന്നതെങ്കിൽ അതനുസരിച്ച് ചെയ്യാൻ, അത് നീ ഹൈറായാലും ഷെറായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നിനക്കതുകൊണ്ട് പരലോകത്ത് എന്തായാലും ഹൈറായി. അതാണ് അള്ളാഹുവിനോട് ചോദിക്കാനാ പറയുന്നത്. അതല്ലാത്ത മറ്റുള്ള എല്ലാ മാർഗങ്ങളും ഇസ്ലാമികമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനൊരു നിസ്കാരം കൂടി നിസ്കാരങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇതിന് പേര് സലാത്തുൽ ഇസ്തിഹാറത്ത് എന്നാണ്. ഇസ്തിഹാറ എന്ന് പറഞ്ഞാൽ ഹൈറിനെ ചോദിക്കുന്ന നിസ്കാരം എന്നാണ്. അങ്ങനെ ഒരു സുന്നത്തും നമ്മൾ പഠിച്ചു വെക്കുക. നമ്മുടെ ജീവിതത്തിലത് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മറ്റു മാർഗങ്ങൾ ആരായാതെ അഷ്റഫുൽ ഖൽഖിന്റേതായ മാതൃക നമ്മളും ജീവിതത്തിൽ പകർത്തുക. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ കാണിച്ചിരുന്നതുപോലെ എല്ലാ ഇബാദത്തുകളെയും നിർവഹിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകും. നമ്മുടെ പ്രവർത്തനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും ഖഫൂർ റഹീമായ തമ്പുരാൻ തീർത്തു തരുമാറാകട്ടെ. നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈമാനോടുകൂടെ മരിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബനാ ഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ. اللهم ربنا لا تؤاخذنا إن نسينا أو أخطأنا توفنا مسلمين وألحقنا بالصالحين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها المؤمنون أوصيكم وإياي بتقوى الله سهودر المعرفة سهودر تكلم أين قاسلون മഴയ്ക്ക് വേണ്ടിയുള്ള കരാരത്തെ സംബന്ധിച്ചും പ്രാർത്ഥനകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ മനുഷ്യൻ ഒരു വിഷയത്തിൽ മാനസികമായി വിഷമത്തിലകപ്പെടുമ്പോൾ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനും മനസ്സിനൊരു ശരിയായ തീരുമാനത്തിൽ എത്തിച്ചേരുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഹൈറായ വഴി കാണിച്ചു തരാൻ വേണ്ടിയുള്ള സ്വലാത്തുൽ ഇസ്തിഖാറത്തിനെ സംബന്ധിച്ചുമാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നമസ്കാരങ്ങളോടനുബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള റവാത്തിബ് സുന്നത്തുകളെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഫർള് നമസ്കാരങ്ങൾ അതിന്റെ മുമ്പും പിമ്പുമായി പല സുന്നത്തായ നമസ്കാരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുന്നത്തായ നമസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ലാഘവ ബുദ്ധിയോടുകൂടെ അതിനെ കാണരുത് എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് ആദ്യമായി ഉണർത്താനുള്ളത്. പലപ്പോഴും ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ പല ആളുകളും വീഴ്ച വരുത്താറാണ് പതിവായി കണ്ടുവരുന്നത്. ഫർളുകൾക്ക് ശേഷമുള്ള സുന്നത്തുകൾ പലർക്കും കിട്ടും. കാരണം അത് ഫർളിന് ശേഷം പള്ളിയിൽ നിന്ന് അങ്ങോട്ട് നിർവഹിക്കാൻ മതി. ഫർളുകൾക്ക് മുമ്പുള്ളത് പലപ്പോഴും കിട്ടൽ അപൂർവമാണ്. കാരണം അതിന് അത് കിട്ടാൻ വേണ്ടി ഫർള് നമസ്കാരത്തിന്റെ ജമാഅത്ത് തുടങ്ങുന്നതിന്റെ മുമ്പേ അത് നിർവഹിക്കുവാനുള്ള ജാഗ്രതയുള്ളവർക്ക് മാത്രമേ അത് കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. സുന്നത്തായ നമസ്കാരങ്ങളെ സംബന്ധിച്ച് അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് പരലോകത്ത് ആദ്യമായി മനുഷ്യന്റെ കർമ്മങ്ങളിൽ നിന്ന് വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കുമെന്ന് പ്രവാചകൻ തിരുമേനി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന അവലമാ യുഹാസബു നാസു ബിഹി യൗമൽ ഖിയാമ മിൻ അഅമാലിഹിം അസ്സലാ. മനുഷ്യന്റെ കർമ്മങ്ങളിൽ അന്ത്യനാളിൽ ആദ്യമായി വിചാരണക്കെടുക്കപ്പെടുന്നത് നമസ്കാരമായിരിക്കും. യഖൂലു റബ്ബുനാ ലിമലായികത്തിഹി വഹുവ അഅലം. പടച്ചതമ്പുരാൻ അവന്റെ മലക്കുകളോട് പറയും, അവൻ മനുഷ്യനെ സംബന്ധിച്ച് വളരെ അറിവുള്ളവനാണ്, കർമ്മങ്ങളെപ്പറ്റി ചോദിച്ചറിയുകയില്ല. പക്ഷേ മലക്കുകളോട് അല്ലാഹു തആല പറയും, എന്റെ അടിമയുടെ നമസ്കാരത്തെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിക്കുക. ആ മനുഷ്യൻ എന്റെ അടിമ ഫർള് നിസ്കാരമൊക്കെ കൃത്യമായി പരിപൂർണമായി നിർവഹിച്ചിട്ടുണ്ടോ, അം നഖസഹ, അതോ അതിൽ വല്ല വീഴ്ചയും വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. പരിപൂർണമായ നിലക്കത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ കുത്തിപത്തിലഹു താമ, പരിപൂർണമായ നിലക്ക് തന്നെ അതിന്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും. വൻ
അതിൽ വല്ല വീഴ്ചകളും വരുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല പറയും, ഫർളു നിസ്കാരങ്ങളിൽ നിസ്കരിച്ച മനുഷ്യന് തന്നെ നിസ്കാരത്തിന്റെ നിർവഹണത്തിലും അവന്റെ ഭക്തി പോയതിലും അതുപോലെ തന്നെ ശ്രദ്ധ തെറ്റിയതിലുമൊക്കെയായി എന്തെങ്കിലും അപാകതകളും വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകൾക്ക് കൽപ്പന കൊടുക്കും, ഉന്ദുറു ഹല്ല അബ്ദി മിൻ തതവ്വുഇൻ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അദ്ദേഹത്തിന്റെ നമസ്കാരത്തിലെ വീഴ്ച പരിഹരിക്കപ്പെടാൻ തക്കതായ രൂപത്തിൽ യോഗ്യതയുള്ള വല്ല സുന്നത്തുകളും ആ മനുഷ്യൻ അനുഷ്ഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ ഈ മനുഷ്യൻ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമേ അനുഷ്ഠിച്ച സുന്നത്ത് നമസ്കാരങ്ങളുണ്ടെങ്കിൽ അള്ളാഹു മലക്കുകളോട് പറയും, ഇയാൾ സർവ്വ നമസ്കാരം അനുഷ്ഠിച്ചപ്പോൾ വന്നിട്ടുള്ള വീഴ്ചകൾക്ക് പരിഹാരമായി അയാളുടെ സുന്നത്തായ നമസ്കാരങ്ങൾ പകരമായി വെച്ചേക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കർമ്മങ്ങളും വിലയിരുത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ പർവ്വ നമസ്കാരങ്ങളുടെ അത്ര തന്നെ സ്ഥാനം നിർബന്ധമാണ് എന്ന് പറയാതല്ലെങ്കിലും നമ്മുടെയൊക്കെ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ആരും പറയാതെ തന്നെ നമുക്കറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനമായ ഗുണം നമ്മുടെ നമസ്കാരങ്ങളിൽ പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. എന്താണ് ഖുർആൻ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒന്നാമതായി ഗുണം പറഞ്ഞത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന, അവർ ആരാണ്? ഫീ സലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. നിസ്കരിക്കാൻ നിന്നാൽ പിന്നെ ലോകത്തിന്റെ എല്ലാ ചിന്തകളിൽ നിന്നും മാറി ദൃഷ്ടാവുമായി നടത്തുന്ന മുനാജാത്ത്, രഹസ്യ സംഭാഷണം, കൂടിക്കാഴ്ച, ശ്രദ്ധയോടുകൂടെ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെയും ആ ശ്രദ്ധയോടുകൂടെ നിലനിർത്താൻ കഴിയുന്ന മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ഒരു ഗുണം നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് 99% സമയങ്ങളിലും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫർളായ നമസ്കാരങ്ങളുടെ പൂർത്തീകരണത്തിന് എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെ സുന്നത്തായ നമസ്കാരങ്ങൾ കൂടുതൽ കൂടുതൽ അധികരിപ്പിക്കുവാനും അത് ശ്രദ്ധയോടുകൂടെ നിർവഹിക്കുവാനും നാം ജാഗ്രത കാണിക്കൽ അത്യാവശ്യമാണ്. പടത്തിലമ്പുരാൻ നമ്മുടെ ഫർളായ നമസ്കാരങ്ങളിൽ വന്ന വീഴ്ചകൾക്ക് പരിഹരിക്കാൻ സുന്നത്ത് വല്ലതും ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ എന്നാണ് പടത്തിലമ്പുരാൻ മലക്കുകളോട് പറയുന്നത് പരിശോധിച്ചാണ്. ആ സമയത്ത് നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ വെറും പതിരായ കാമ്പില്ലാത്ത നിസ്കാരങ്ങളുമായി അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ അതിന് പകരം കൊടുക്കാൻ സുന്നത്തായ നിസ്കാരങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നാം പരാജയപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് സുന്നത്തായ നമസ്കാരങ്ങൾ നമ്മുടെ തന്നെ ഫർളിന്റെ ഭാഗമാണെന്ന് തന്നെ നിയമപ്രകാരം കണക്കാക്കാവതല്ലെങ്കിലും പാരിസ്ഥിതിക ലോകത്തെത്തുമ്പോൾ നമ്മുടെ ഫർളിന്റെ പൂർത്തീകരണത്തിന് ഈ സുന്നത്തുകൾ അത്യാവശ്യമാണെന്ന് ശരിക്കും ചിന്തിച്ചുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളിൽ ജാഗ്രത പുലർത്തൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റബീഅത്ത് ബിൻ മാലിക് അൽഅസ്തമീ റളിയല്ലാഹു തആലാഹു ഒരു സഹാബിയാണ്. അദ്ദേഹം പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് നിന്നപ്പോ റസൂൽ എന്ന് പറഞ്ഞു, നബിയേ, എനിക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, സൽ, ചോദിച്ചോ, എന്താ വേണ്ടതെങ്കിൽ ചോദിച്ചോ. അപ്പൊ പൊയ്ച്ചു, ഞാൻ നബിയോട് ചോദിച്ചു, അസ്തലുക മുറാഫത്തത്തിൽ ജന്ന, നബിയെ, നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ എനിക്കും കൂടാനാണ് എനിക്കുള്ള മോഹം. നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള വഴി എന്താണ്? ആ വഴിയാണ് എനിക്ക് അറിയാനുള്ളത്. അപ്പൊ റസൂൽ ചോദിച്ചു, അവ വൈറതായി, അതല്ലാത്ത മറ്റൊന്നുമില്ലേ, അത് തന്നെയാണോ വേണ്ടത്? പൊയ്ച്ചു, ഹുവ ദാക, അതെ, അത് തന്നെയാണ് എന്റെ ആവശ്യം. എങ്കിൽ റസൂൽ എന്ന് പറഞ്ഞു, നീ നിന്റെ ശരീരത്തെ സഹായിക്കുക. നിന്റെ ശരീരത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആ വിഷയത്തിൽ നീ സഹായകമായി എനിക്ക് വേണ്ടി നീ സഹായിക്കണമെന്ന് ബിക്കസറത്തി സുജൂദ്, സുജൂദ് അധികരിപ്പിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പൊ സുജൂദ് എത്രമാത്രം വർദ്ധിപ്പിക്കുന്നത് പടച്ചിലമ്പുരാനിലേക്കുള്ള മനുഷ്യന്റെ അടുപ്പത്തെ കൂട്ടും, സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ പടച്ചിലമ്പുരാൻ പറയുന്നത്, ഒരടിമ എന്നിലേക്ക് പറവായ കാര്യങ്ങളിൽ അടുക്കുമ്പോ
പർലായ കാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഞാൻ അവനുമായിട്ട് അടുത്തുകൊണ്ടേയിരിക്കും. ഇനി അവൻ സുന്നത്തായ കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അത്രയും ഞാൻ അവനുമായി കൂടുതൽ കൂടുതൽ അടുക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ സുന്നത്തായ കർമ്മങ്ങളിലൂടെ, പർലായ കർമ്മങ്ങൾക്ക് പുറമെ സുന്നത്തായ അനുഷ്ഠാനങ്ങളിലൂടെയാണ് ഒരടിമ തന്റെ നാഥനുമായി കൂടുതൽ കൂടുതൽ അടുക്കുന്നതും. അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഇവൻ ചോദിച്ചത് അള്ളാഹു നൽകുമെന്നും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിർവഹിച്ചു കൊടുക്കുമെന്നുമൊക്കെ സഹീഹായ ഹദീസുകളിൽ